സംസ്ഥാനത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ദിവസങ്ങളോളം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായാലും അധികൃതർ തിരിഞ്ഞു നോക്കാറില്ല. ഇന്നലെ വൈകിട്ടാണ് കൊച്ചിക്കാരുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് തമനം സംസ്കാര ജംഗ്ഷനിലെ ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിയത്. ഉടനെ തന്നെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഇന്ന് രാവിലെയോടുകൂടി പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ 50 വർഷത്തോളം പഴക്കമുള്ള പൈപ്പുകളാണ്. അത് എത്രയൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തിയാലും വീണ്ടും പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പഴക്കമേറിയ ഈ പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമുക്ക് എന്താണ് അവിടെയുള്ള സമീപവാസികൾക്ക് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് എന്ന് ആദ്യം കേൾക്കാം. ഏകദേശം ഒരു 50 വർഷത്തോളം പഴക്കമുള്ള പൈപ്പാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതാണ് ഈ പൊട്ടണത്. രണ്ട് പൈപ്പാണ് ഇതിലൂടെ പോയേക്കുന്നത്. രണ്ട് പൈപ്പ് അതിലൊരു 50 വർഷത്തോളം പഴക്കമുള്ള പൈപ്പാണ് ഇപ്പോൾ ഈ നിരന്തരം പൊട്ടണത്. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് 500 മീറ്റർ അപ്പുറം ഒരു മുസ്ലിം പള്ളിയുണ്ട്. അതിൻ്റെ വാതിക്കയിൽ വെച്ച് ഇങ്ങനെ പൊട്ടിയായിരുന്നു. അതും ഈ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഇടപെടൽ കൊണ്ടിട്ട് അത് 24 മണിക്കൂറിനുള്ളിൽ അന്നും അധികം കുടിവെള്ള ക്ഷാമമൊന്നും ജനങ്ങൾക്ക് വരാത്ത രീതിയിൽ വളരെ അടിയന്തരമായിട്ട് അവരിടപെട്ട് പണികളൊക്കെ 24 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ച് വെള്ളം കൊടുക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി. ഇവിടെയും അത് തന്നെയാണ് അവർ ചെയ്തത്. വാട്ടർ അതോറിറ്റിയുടെ ഇടപെടൽ വളരെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. അവർ 24 മണിക്കൂർ പോലും ആയില്ല, അതിക്ക് മുമ്പ് തന്നെ ഇവിടത്തെ വർക്കൊക്കെ തീർത്ത് കുടിവെള്ളം എത്തിക്കുന്ന രീതിയിൽ ഇപ്പം ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത് ഇനിയും 2 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത സ്ഥലത്ത് പൊട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ 1 കിലോമീറ്റർ ഭാഗം ഈ സംസ്കാര ജംഗ്ഷൻ തമ്മനം വരെയുള്ള ഭാഗങ്ങൾ 50 വർഷത്തിന് മേലെ പഴക്കമുള്ള പൈപ്പാണ്. അത് അടിയന്തരമായിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ ഈ കൊടക്കമ്പി പോലെ ഇല്ല നല്ല പൊട്ടിക്കിടക്കണ പീസ് ദേ കിടക്കണം. ഇവിടെ നിന്ന് മാറ്റിയ പീസാണ് ഇല്ലേന, ഒരു മുടിനാരി പോലത്തെ കമ്പിയാണ് അതിൻ്റെ അകത്തുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി പൈപ്പുകൾ ഏതാണോ കാസ്റ്റൻ്റെ ഏതെങ്കിലും പൈപ്പുകളൊക്കെ ഇട്ട് ഇത് മാറ്റേണ്ടതാണ്. പക്ഷേ ഇനിയൊരു പൈപ്പും കൂടി ഇത് മാറ്റാതെ മൂന്നാമതൊരു പൈപ്പും കൂടി ഇതിലൂടി അടി കൂടി കൊടുക്കാനുള്ള സ്ഥലം ഇതിൻ്റെ അകത്ത് ഇല്ല. ഇപ്പോൾ 3rd തവണയാണ് ഈ ഇടയിൽ തന്നെ, അതായത് കുത്താപ്പാടി തുടങ്ങിയിട്ട് സംസ്കാര ജംഗ്ഷൻ ഇടയിൽ വരുന്ന ഒരു 1 കിലോമീറ്ററിനുള്ളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കുന്നത്. അടിയന്തരമായിട്ട് ഇത്രയും ഭാഗങ്ങൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ, പുതിയ പൈപ്പ് സമയബന്ധിതമായി തന്നെ പുനഃസ്ഥാപിച്ചാലും മാത്രമാണ് ശാശ്വതമായിട്ട് ഇവിടെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അത് ഇവിടെ എന്ന് വെച്ചാൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ 2 സെൻറ്റും 3 സെൻറ്റിലുമൊക്കെയാണ് ഇവിടെ ഓരോരുത്തരും താമസിക്കുന്നത്. 3 സെൻറ്റിലപ്പുറം കഴിഞ്ഞാൽ വലിയ ഒരു പോഷായിട്ടുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ 2 സെൻറ്റിൽ താമസിക്കുന്നവർക്കൊന്നും കിണറില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബോർവെൽ താത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ തട്ടൊന്നും ഒരു മഞ്ഞ കളറായതുകൊണ്ടിട്ട് ഇവിടെ നമുക്ക് ബോർവെൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ടിട്ട് യെസ്, അതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാലപ്പഴക്കമേറി ഈ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇന്നലെ വൈകിട്ടാണ് സംസ്കാര ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വളരെ ദ്രുതഗതിയിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. എന്താണ് കൊച്ചിയിൽ സംഭവിച്ചതെന്ന് കെ അഖിൽ പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് വലിയൊരു ശബ്ദത്തോടുകൂടി എൻ്റെ പുറകിൽ കാണുന്ന ഈ പൈപ്പ് ലൈനിൽ പൊട്ടൽ സംഭവിച്ചത്. തമ്മനത്തു നിന്നും പാലാരിവട്ടത്തേക്ക് പോകുന്ന പ്രധാന റോഡിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് നഗരത്തിലേക്ക്, കൊച്ചി നഗരത്തിലേക്ക് ആലുവയിൽ നിന്നും വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈനിലാണ് ഇത്തരത്തിൽ ഒരു പൊട്ടൽ സംഭവിക്കുകയും ഇന്നലെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം മുടങ്ങുകയും ചെയ്തു. ഇന്ന് രാവിലെയോടുകൂടി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് ഉച്ചയോടുകൂടി തന്നെ ഈ പൈപ്പ് ലൈനിൻ്റെ പൊട്ടൽ തകരാറ് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്കായി. ഇപ്പോൾ വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പൈപ്പ് ലൈൻ പൊട്ടി തകർന്നുപോയ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് ഇന്ന് അതിനുള്ള സാമഗ്രികൾ എത്തിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ കണക്കിലാക്കുന്നത്. ഇത് പ്രധാന പാതയാണ്, നമ്മൾ പറഞ്ഞിരുന്നു തമ്മനത്തുനിന്നും പാലാരിവട്ടത്തേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ഈ പാതയിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണമുണ്ടോ? ഇതുവഴി വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ സാധിക്കുകയില്ല. നിരന്തരമായി, അതായത് നാട്ടുകാർ നമ്മളിവിടെ വന്ന് സംസാരിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നു നിരന്തരമായി, അതായത് തമ്മനത്തു നിന്നും ഈ സംസ്കാര ജംഗ്ഷൻ, അതായത് ഇതിന് തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ്, ഈ ജംഗ്ഷൻ വരെയുള്ള ഒരു ഭാഗത്തുള്ള പൈപ്പ് ലൈൻ മാത്രം മാറ്റിയിട്ടില്ല. ഈ പൈപ്പ് ലൈൻ്റെ കാലപ്പഴക്കമാണ് നിരന്തരമായി ഈ ഒരു ഭാഗങ്ങളിൽ മാത്രം, തമ്മനം മുതൽ ഈ സംസ്കാര ജംഗ്ഷൻ വരെയുള്ള ആ ഒരു കേന്ദ്രത്തിൽ ഭാഗത്തിൽ മാത്രമായി നിരന്തരമായി പൊട്ടലുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഇതിന് തൊട്ടപ്പുറത്ത് ജംഗ്ഷനിലും സമാനമായ രീതിയിൽ പൊട്ടലുണ്ടാക്കി. അന്ന് 4 ദിവസത്തോളം പ്രദേശത്തെല്ലാം തന്നെ വെള്ളം മുടങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇതിൻ്റെ കാലപ്പഴക്കമാണ് ഇതിന് കാരണം എന്നുള്ളതാണ്. നമുക്ക് ഈ പൈപ്പുകൾ പൊട്ടിയ പൈപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതിൻ്റെ കമ്പികളെല്ലാം തന്നെ ദ്രവിച്ചിരിക്കുന്നു, നാരുപോലെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം 50 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തൊട്ടപ്പുറത്ത്, അതായത് ഈ സംസ്കാര ജംഗ്ഷൻ അപ്പുറത്തേക്കുള്ള ഭാഗവും തമ്മനത്തിന് ഇപ്പുറത്തേക്കുള്ള ഭാഗത്തുള്ള പൈപ്പ് ലൈനുകളെല്ലാം തന്നെ പുതുക്കിയതാണ്. ആ പ്രദേശം
പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ പൊട്ടലുകൾ ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ ഒരു പ്രദേശത്ത് നിരന്തരമായി തുടർച്ചയായി പൊട്ടലുകൾ ഉണ്ടാകുന്നു. ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന കാരണം. നിരന്തരമായി കുടിവെള്ള പൈപ്പുകൾ ഇങ്ങനെ തുടർച്ചയായി പൊട്ടാനുള്ള കാരണം മിക്ക പൈപ്പുകളും കാലപ്പഴക്കം ചെന്നതാണ്. ഈ രീതിയിലുള്ള ഭീമമായ പൈപ്പുകൾ പൊട്ടുമ്പോൾ അത് പുനഃസ്ഥാപിക്കുക എന്നത് അതിലേറെ ദുഷ്കരമായ ജോലിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നാണ് കൊച്ചിക്കാരുടെ ആവശ്യം. നമുക്ക് മറ്റു വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.